Rosanna. Hi friends, welcome back to my channel. In this video, Oreo Christmas tree bottle art I am going to make. I am Christmas tree bottle art and I am going to make. Let's go. അപ്പോൾ ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്തിട്ട് കളയ ബോട്ടിലാണ് കേട്ടോ. ഇനി നമുക്ക് ഇതേ ഇതുപോലത്തെ ഒരു കോൺ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് കോൺ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും അറിയുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാതിരുന്നത്. ഇനി നമുക്ക് ബോട്ടിൽ ഇതേ ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പം ശരിക്കൊരു ട്രീ ലുക്ക് കിട്ടുന്ന വിധത്തിൽ നമ്മളിതിനെ ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ബോട്ടിൽ കാണില്ലേ നമ്മുടെ മരത്തിൻ്റെ ആ ഒരു താഴ്ഭാഗം കാണുന്ന സ്ഥലത്ത് പ്ലേസിൽ നമുക്ക് ബ്രൗൺ കളറൊന്ന് കൊടുത്തെടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് കോട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് എന്തോ നല്ലൊരു ഫിനിഷിങ്ങിൽ എത്തിയത്. നമ്മുടെ ബോട്ടിൽ ഡ്രൈ ആക്കാൻ വെച്ച ടൈമിൽ ഇതേ ഇതുപോലത്തെ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഞാൻ അങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേ അതിൻ്റെ ഈ തലപ്പ് തലപ്പുകൾ നമ്മളിങ്ങനെ ഫ്ലവർ ഉണ്ടാക്കാനൊക്കെ കട്ടിയില്ലേ, അങ്ങനെ നമ്മളിതിനെ കട്ട് ചെയ്യാം. എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്, അതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമ്മളിതിനെ കൈ വെച്ചിട്ടൊന്നിങ്ങനെ ചീന്തി കൊടുക്കില്ല, അങ്ങനെ ചീന്തി കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഫോൾഡായി നിൽക്കും. അതിനുശേഷം നമ്മൾ ഇതിൽ വൈറ്റ് ഗ്ലൂ വെച്ചിട്ട്, ഞാൻ വൈറ്റ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്, ഫെവിക്കോളൊക്കെ യൂസ് ചെയ്യാം, എല്ലാം ഒരു ഗ്ലൂ തന്നെയല്ലേ. വെച്ചിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം കേട്ടോ, കവർ ചെയ്തിട്ട്. ഇപ്പോൾ ഇതേ ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്ത് ഫുള്ള് എടുത്തു വെച്ചിട്ടുണ്ട്. താഴെ നമ്മുടെ ബോട്ടിലിൽ അങ്ങനെ ബ്രൗൺ കളറും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗി തന്നെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ശരിക്കും ക്രിസ്മസ് ട്രീ ലുക്ക് ഉണ്ട് കേട്ടോ. ഇനി ഇതേ ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞു കാർഡ്ബോർഡ് എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട് റൗണ്ട് ഷേപ്പിൽ. ഇത് വേണമെന്നൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ഇതുപോലത്തെ ഇത് ഗിഫ്റ്റ് പൊതിയുന്ന കവറാണ്, ഇതുപോലത്തെ ഒരു കവർ എടുക്കാം. ഇതന്നെ വേണമെന്നില്ല, നമ്മുടെ മിഠായി കവർ എടുക്കാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഈ റൗണ്ട് പോലത്തെ ഒരു സാധനം ഉണ്ടാവില്ലേ, അതിൻ്റെ നെയിം എനിക്കറിയില്ല, എല്ലാവർക്കും അറിയണ്ടാവും. നമ്മൾ ഈ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുന്നത് തന്നെയാണ്. അപ്പം ഞാൻ ഇതാണ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതെല്ലാവരുടെയും ഉണ്ടാകുന്നതായിരിക്കും. ഇതന്നെ വേണമെന്നില്ല, ഇതേ ഞാൻ ഈ എടുക്കുന്ന മിഠായി കവർ എടുക്കാം. പിന്നെ ഇത് നമ്മൾ ഈ പാഴ്സലൊക്കെ കൊണ്ടുവരുന്ന കവറാണ്, ഇതും ഞാൻ എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഈ ഗൾഫ് മിഠായിയാണ് എൻ്റെ കവറാണ്. അതാവും ഏറ്റവും നല്ലത്, കാരണം അതിൽ പരസ്യമൊക്കെ കുറച്ച് കുറവായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ചധികം കവേഴ്സ് അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് റൗണ്ട് ചെയ്ത് ബോള് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ കുഞ്ഞൊരു ബോളാണ് യൂസ് ചെയ്യുക ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, നല്ല ഫിനിഷിംഗ് ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ നമ്മളെ കയ്യിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്യുക. വെള്ളം നനച്ചിട്ട് വാട്ടർ നനച്ചിട്ട് റോൾ ചെയ്ത് ഒന്നുകൂടി നല്ല ബെറ്ററായി നിൽക്കും. എന്നിട്ട് നമ്മുടെ ആ മിഠായി കവർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗിഫ്റ്റ് കവർ വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്തെടുക്കാൻ മതി. ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ കുറച്ചിട്ടുണ്ടാക്കി കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ്, ഗോൾഡൻ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ നമ്മുടെ സ്റ്റാർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അവിടെ നിന്ന് ഇതിനെ വെച്ചൊട്ടിച്ചു കൊടുക്കാം. വൈറ്റ് ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇല്ലേ നിർത്തുന്നത്, പിന്നെ അതിൻ്റെ സെൻറ്റർ പോർഷനാണ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ത്രീ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഓരോന്നായിട്ട് അതിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫെവി ബോണ്ട് വെച്ചിട്ടും ഫെവിക്കോൾ വെച്ചിട്ടും എല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഡെക്കറേഷൻസ് വൈറ്റ് ബബിൾസ് തെർമോക്കോൾ ബബിൾസ് എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരു ഗോൾഡൻ വെച്ചിട്ട് അതും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ഗിഫ്റ്റ് ഞാൻ ഉണ്ടാക്കിയതാണ്, അത്രക്ക് ശരിയായിട്ടില്ല, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിത് ഗിഫ്റ്റുകളൊക്കെ അവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതേ ഒരു കുഞ്ഞു സാന്റാ ക്ലോസ് ആണ്, ഇതിൻ്റെ വലുതും കിട്ടും. ഇതിപ്പോൾ ഞാനൊരു പാക്കറ്റിലാണ് വാങ്ങിച്ചിട്ടുള്ളത്, അതിൻ്റെ പിന്നെ വേറെ ഇടാം കേട്ടോ പറ്റുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ നമ്മുടെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇടാൻ പറ്റിയില്ല. പറ്റുകയാണെങ്കിൽ ഞാൻ ഈ ഞായറാഴ്ച ഇൻഷാല്ലാ ശ്രമിക്കാം അപ്ലോഡ് ആക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ സാന്റിനെ ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇതാണ് നമ്മളുടേത്.
അതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ആ താഴത്തിലൊക്കെ ഞാൻ ഒന്നുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. നല്ല ഭംഗിയിൽ തന്നെ ഒറിജിനൽ ക്രിസ്മസ് ട്രീ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. താഴെ നമ്മുടെ ഇത് വെച്ചിട്ട് ഒരു കാർഡ്ബോർഡിലാണ് നമ്മുടെ ഗിഫ്റ്റൊക്കെ വെച്ചിട്ട് അതിൽ ബബിൾസെല്ലാം വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് തെർമാക്കോൾ ബബിൾസ്. അപ്പോൾ ഇതേ ഇതാണ് നമ്മളുടെ ബോട്ടിലാറ്റിൻ്റെ ഫൈനൽ ലുക്ക്. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മുടെ താത്തയും ഇങ്ങനെയൊക്കെ നല്ല ഭംഗിയുണ്ട് പറഞ്ഞു. നമ്മുടെ താത്താൻ്റെ ഐഡിയ ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ ഇതിൽ. നല്ല ഭംഗി തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ലൈറ്റ് ഇതേ ഇങ്ങനെ മിന്നി തിളങ്ങുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് ചെയ്യൊക്കെ ചെയ്യാം. നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളിതിൻ്റെ ലുക്കുകൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് അതിലുള്ള ഓൺ ഓപ്ഷൻ കൂടി കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്തിരിക്കും ഇടയിൽ വീഡിയോയുമായി വീണ്ടും കാണാം. അതായിരിക്കും ബൈ. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. എനിക്ക് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ക്രിസ്മസ് സീരീസ് പാർട്ട് നമ്പർ 1 ഇത് ഇനിയും വരും. ഞാൻ പറ്റുന്നത് കുറേ ചെയ്യാൻ നോക്കാം. എപ്പോഴും ഉണ്ടാവില്ല, ഒരു കുറേ ഡേയ്സ് കഴിഞ്ഞിട്ടാവും കേട്ടോ ഇത് ചെയ്യാം. അപ്പോൾ അതിൽ നമ്പർ 1 ആണ്. അപ്പോൾ അടുത്തൊരു കിഡിലൻ മീഡിയമേ വീണ്ടും കാണാം. ബൈ.